വടക്കൻ കേരളത്തിലെ ഏക സ്ത്രീ തെയ്യമാണ് ദേവക്കൂത്ത്. കണ്ണൂർ കണ്ണപുരത്തെ തെക്കുംപാട് ദ്വീപാണ് ദേവക്കൂത്തിൻ്റെ ആരൂഢസ്ഥാനം. കഴിഞ്ഞ 15 വർഷമായി ഈ ദേവക്കോലം കെട്ടിയാടുന്നത് മാടായിയിലെ കെ പി ലക്ഷ്മിയാണ്. കലയും ഭക്തിയും വഴിയുന്ന ദേവക്കൂത്ത് വളരെ പണ്ടുതൊട്ടേ ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ ഭാഗമാണ്. തലമുറകളിലൂടെ ലക്ഷ്മിയമ്മയുടെ കൈകളിലെത്തിയ ഈ തെയ്യക്കോലം എന്നാൽ ഇപ്പോൾ ഏറ്റെടുക്കാൻ അവകാശികളില്ല. പ്രായത്തിൻ്റെയും രോഗത്തിൻ്റെയും അവശതകളുണ്ടായിട്ടും ലക്ഷ്മിയമ്മ ഒരു വട്ടം കൂടി ദൈവത്തിൻ്റെ തിരുമുടി അണിഞ്ഞു. ലക്ഷ്മിയമ്മയുടെ അവസാനത്തെ തെയ്യം, ഒരുപക്ഷെ ഈ അനുഷ്ഠാന കലയുടെ ചരിത്രത്തിലെ തന്നെ അവസാനത്തെ സ്ത്രീ തെയ്യം. ആയിരന്തിങ്ങ് കടവിൽ നിന്ന് തെക്കുംപാട് ദ്വീപിലേക്ക് ഇപ്പോഴാണൊരു പാലം. അതിനു മുമ്പേ ദൈവങ്ങളും മനുഷ്യരുമെല്ലാം പുഴ കടന്നാണ് ദ്വീപിലെത്തിയിരുന്നത്. വിശ്വാസങ്ങൾ വേലികെട്ടി നിർത്തിയ വിശുദ്ധ വനങ്ങളുടെ ദ്വീപ്. ചെണ്ടയുടെയും ചിലമ്പിൻ്റെയും താളത്തിൽ ദൈവങ്ങൾ വഴി നടന്നത് പിന്തുടർന്നാൽ ഏഴിമലയിലെ മൂഷകവംശ ചരിത്രത്തിലെത്തും. മാടായിക്കാവിലച്ചിയും ചെറുകുന്നത്തമ്മയുമെല്ലാം തോറ്റിയുണർത്തിയ ചിറക്കൽ സ്വരൂപത്തിൻ്റെ മുഴുവൻ കഥകളും ഒന്നാകി ഉറഞ്ഞിരുള്ളിയെത്തും. ആയിരുന്നെങ്കിലാണ് ബപ്പിരിയൻ മാപ്പിളക്കൊപ്പം ആര്യപ്പൂങ്കന്നി മരക്കലം കയറിയെത്തിയത്. ചെറുകുന്നിലെ കൂരാങ്കടവിലാണ് ആര്യപ്പൂങ്കന്നിയുടെ പ്രതിഷ്ഠ. കാശിപുരാധീശ്വരിയായ പാർവതി അന്നപൂർണയായി കോലത്തുനാട്ടിലെത്തിയത് വറുതിയിൽ നിന്ന് നാടിനെ രക്ഷിക്കാനാണ്. ആരും പട്ടിണി കിടക്കരുതെന്ന് നിർബന്ധമുള്ള ദേവത. ചെങ്കലിൽ തീർത്ത 15 നൂറ്റാണ്ട് പഴക്കം പറയുന്ന ചെറുകുന്നമ്പലം തൊഴാതെ ആയിരുന്നെങ്കിലേക്ക് വഴിയില്ല. ആ വാദ്യം തെക്കുംപാട് കൂലവും താഴേക്കാവിൽ നിന്നാണ്. വടക്കേ മലബാറിലെ ഏക സ്ത്രീ തെയ്യത്തിൻ്റെ തിരുവരങ്ങളിൽ നിന്ന് സ്ത്രീകളെ മുതിരണല്ലോ. അപ്പോൾ ഞാൻ സ്ത്രീ തന്നെയാണ്, പക്ഷേ ഞാൻ മുതിർന്ന പോലെ ഇനി ഒരാൾക്കാർ വരണ്ടേ മോനെ. അപ്പോൾ നമ്മളാകുന്നത് വരെ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോഴീ കാലിന് വയ്യല്ലോ ദേവി, ഇനി അവിടെ ഒരു ഉത്സവം നടത്തി വരാൻ ആരാന്ന്, അല്ലാതെ ചെയ്തു വരുമോ ഒന്നില്ല. നമ്മൾ ചെയ്തത് കൊണ്ട് അതിനാ ഒരു ഭക്തി അനവധിയും കിടക്കും. പിന്നെ കാലിനൊന്നും അസുഖമായിരുന്നു എനിക്ക്, എപ്പോഴും വലിയൊരു സുഖത്തോടെയല്ല പോയത്. പക്ഷേ പോകാൻ അവിടെ എത്തുമ്പോൾ ഈ അരയാൽ തറയൻ്റെ അടുത്ത് എത്തുമ്പോൾ എന്തോന്ന് പറയാൻ പറ്റുന്നില്ല. ഞാൻ അറിയാതെ തന്നെ നല്ലോണം നടന്ന് അങ്ങനെ പോകുന്നുണ്ട്. ആ അപ്പോൾ മനസ്സ് ഇതും ശരീരവും ഒരു ഭക്തി കാരണം എന്തോന്ന് എനിക്കത് അറിയുന്നില്ല. വ്രതശുദ്ധിയിൽ മനസ്സിനും ശരീരത്തിനും കരുത്തു നൽകി മാടായിയിലെ കെ പി ലക്ഷ്മി കാത്തിരിക്കുന്നതും അങ്ങനെയൊരു നിയോഗത്തിന് കൂടി മുഖത്തെഴുതാനാണ്. 13 വർഷം മുമ്പ് വാഴയിലയിൽ കത്തിച്ചു വെച്ച തിരുദീപങ്ങൾക്കൊപ്പം വാങ്ങിയ തെയ്യത്തിൻ്റെ അടയാളം. മനുഷ്യൻ ദൈവമായും ദൈവം മനുഷ്യനുമായുമെല്ലാം മാറുന്ന മനുഷ്യഭാവനയുടെ ഗരിമയ്ക്ക് മുടികെട്ടുമ്പോൾ ലക്ഷ്മി തലമുറകൾ കൈമാറിക്കിട്ടിയ കലയെയും വിശ്വാസത്തെയും പ്രാർത്ഥനാപൂർവ്വം പ്രണമിക്കുന്നു. ഇപ്പോൾ വള്ളവും കടവിൻ്റെ അടുത്ത് അവിടെ ഒരു ആൽത്തറയുണ്ട്, അരയാൽ, വലിയ അരയാൽ ഇപ്പോഴും. അപ്പോൾ ആടെ ഒരു തറയും ഉണ്ട് അതിനടുത്തായിട്ട്. അപ്പോൾ ആ തറേൻ്റെ മുകളിൽ നമ്മൾ ഇതൊക്കെ കൊണ്ടുപോയ സാധനങ്ങളെല്ലാം തളികയും കരിന്തും മടക്കോടിയും ഇതെല്ലാം അവിടെ വെക്കും, പുഷ്പങ്ങളും.
അത് വെച്ചിട്ട് അരിയാൽത്താർക്ക് മൂന്ന് പ്രദക്ഷിണം ചെയ്യണം. മൂന്ന് പ്രദക്ഷിണം ചെയ്ത് അവിടെ അരിയെറിഞ്ഞ് തൊഴുത് എന്നിട്ട് അപ്പോഴത്തേക്ക് ഓടം കടത്തുന്ന കുറുപ്പന്മാർ, വള്ളക്കുറുപ്പന്മാർ അവിടെ ഇട്ടു. അപ്പോൾ വള്ളക്കുറുപ്പന്മാർ വന്ന് ഈ ഗരുന്തത്തിനും ഇതൊക്കെ അരി എറിഞ്ഞ് തൊഴുത് ഈ ഗരുന്തം പിന്നെ ഇതും എടുത്തിട്ട് അവർ വേണം എൻ്റെ കയ്യിൽ തരാൻ, ഈ ദേവക്കൂത്ത് കിട്ടുന്ന സ്ത്രീയുടെ കയ്യിൽ. അപ്പോൾ ആ ഗരുന്തത്തോടെ നമ്മൾ തോണിയിലേക്ക് പോയിട്ട് അവിടെ കയറിയിരിക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ വരുന്ന സ്ത്രീകളും എല്ലാവരും. അപ്പോൾ അക്കരെ എത്തിയിട്ടാകുമ്പോൾ അവിടെ കയറിയിട്ട് അതിനടുത്ത് ഒരു വീട്ടിൽ എല്ലാം വൃത്തിയാക്കി അവിടെ ഇരിക്കാനുള്ള പദ്ധതികൾ ഒരുക്കിയിട്ടുണ്ടാവും. അപ്പോൾ കുറേ ദൂരമായത് കൊണ്ട് ഇവിടുന്ന് നിലവിളക്ക് കൊണ്ടുപോവില്ല. ഇവിടുന്ന് ദേവാലയത്തു നിന്ന് തൊഴുതിട്ട് ഈ പൊടിയും ഇത് അരിയും തളികയും ഗരുന്തവും ഇതൊക്കെ ഒരു വേഗിലാക്കിയിട്ട് നമ്മൾ അവിടത്തേക്ക് എത്തിക്കലാണ്. അപ്പോൾ ആടുന്ന് അവർ വിളക്ക് തരും. ആ വിളക്ക് നമ്മൾ കത്തിച്ചുകൊണ്ട് എടുത്തിട്ട് വേണം അവിടെ പിന്നെ കൂലൊത്ത് വെള്ളാട്ടം ഒരു പെരുവണ്ണാൻ്റെ ഒരു തെയ്യം ഉണ്ടെന്നേരം. അപ്പോൾ അത് എൻ്റെ ഇതെല്ലാം പ്രകടനങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ ദേവക്കൂത്ത് കെട്ടുന്ന സ്ത്രീയെ അങ്ങോട്ടേക്ക് ആനയിക്കാം. അപ്പോൾ ആ വീട്ടിലേക്ക് അവർ വരും കൂട്ടാൻ വേണ്ടി. വന്നിട്ട് രാത്രി നമ്മൾ അവിടെ പോയി സന്നിധാനത്ത് എത്തിയാലും ഇതൊക്കെ ആ തിരുമുമ്പിൽ വെച്ചിട്ട് അവിടെ അവർ അരിയെറിയും. സ്ത്രീയെ അരിയെറിഞ്ഞു, സ്ത്രീ അങ്ങോട്ട് എറിഞ്ഞു. അങ്ങനെ തൊഴുത് ആദരിച്ചിട്ട് നാല് ഭാഗത്ത് ശാസ്ത്രീയമായി തൊഴുതിട്ട് വേണം നമ്മൾ ഈ ഗരുന്തമൊക്കെ എടുത്തിട്ട് ഈ കൊച്ചിലേക്ക് പോകാം. മനുഷ്യൻ മരിച്ച് തെയ്യമാകുന്നു. തെയ്യം മനുഷ്യനെ പോലെ സംസാരിച്ച് മനുഷ്യർക്ക് അരിയും മഞ്ഞക്കുറിയും നൽകി ഗുണം വരുത്തുന്നു. അനീതിക്കെതിരെ പോരാടി മരിച്ച പുരുഷന്മാരാണ് വീരൻ ദൈവങ്ങൾ. അപവാദത്തീയിൽ ആളിക്കത്തിയവരും ആത്മാഹുതി ചെയ്യേണ്ടി വന്നവരുമാണ് സ്ത്രീ തെയ്യങ്ങൾ. ആര്യപ്പൂങ്കന്നിയും വടക്കുതി ഭഗവതിയും നീളിയാർ ഭഗവതിയും നരമ്പിൽ പോതിയും മുച്ചിലോട്ട് ഭഗവതിയും കടാങ്കൂട്ടുമാക്കുമെല്ലാം സ്ത്രീശക്തിയുടെ കോലങ്ങളായി കെട്ടിയാടുന്നത് എന്നാൽ പുരുഷന്മാരാണ്. സ്ത്രീ കെട്ടിയാടുന്ന ഒരേ ഒരു തെയ്യം അത് ഭൂമി മലയാളത്തിൽ കെ പി ലക്ഷ്മിയുടെ ദേവക്കൂത്ത് മാത്രം. തേക്കുംപാട് ദ്വീപിൽ പൂപറിക്കാനെത്തി വഴിതെറ്റിപ്പോയ ദേവസ്ത്രീയുടെ തിരുമുടി കെട്ടിയാൽ ലക്ഷ്മിയമ്മ ദൈവമായി. ഒരു ദ്വീപ് മാതിരിയാണല്ലോ ഈ നാല് ഭാഗത്തും പുഴയും നടുക്ക് ഒരു ചെറിയ ഗ്രാമം പോലെ. അപ്പോൾ അവിടെ പണ്ട് പൂങ്കാവനമായിരുന്നു പണ്ട് കാലത്ത്. ഈ ക്ഷേത്രത്തിൻ്റെ ഒട്ടാകെ നാല് ഭാഗത്തും താഴേക്കാവിൻ്റെ അങ്ങനെ അവിടെ പൂങ്കാവനത്തിൽ ദേവസ്ത്രീമാർ ദേവാർച്ചനക്കായിട്ട് പുഷ്പം ശേഖരിക്കാൻ തേരിൽ വന്നിറങ്ങി എന്ന് പറയും. അതാണ് എൻ്റെ ഐതിഹ്യം. പുഷ്പം ശേഖരിച്ച് ശേഖരിച്ച് കുറച്ചാൾ ഈ അഞ്ചാറാളും പോയത് ആ സമയത്ത് ആ കൃത്യസമയത്ത് അവർ പോവുകയും ഒരു സ്ത്രീ ഇത് സുഗന്ധങ്ങളും പുഷ്പത്തിൻ്റെ ഭംഗിയും ആസ്വദിച്ച് നടന്ന് നടന്നു പറിച്ച് പറിച്ച് ഇത് മറന്നു പോവാനുള്ള സമയം മറന്ന് അങ്ങനെ ഇവരൊക്കെ പോയിട്ട് ആരെയും കാണാതായി. അപ്പോൾ അങ്ങനെ വിലപിച്ച് കരയുകയും നാല് ഭാഗത്ത് ഉള്ള പിന്നെ ഇത് അമ്പലവാസികളും പിന്നെ പുറംകാവൽക്കാർ പണ്ടൊക്കെ ഈ ഭൂത ഗണങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവരൊക്കെ വന്നിട്ട് ഈ സ്ത്രീയെ സംരക്ഷിക്കുകയും അവർക്കൊരു ചെറിയ കുടിൽ കുച്ചിൽ ഉണ്ടാക്കി കൊടുത്ത് അവിടെ രണ്ട് ദിവസം താമസിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ മൂന്നാം ദിവസം ഇവരതൊരു ഉത്സവം കൊണ്ടാടിയിട്ട് ഈ ദേവകന്യക ഇവിടെ പ്രത്യക്ഷപ്പെട്ടതാണല്ലോ എന്നോർത്തിട്ട് ഇപ്പോഴും അത് കൊണ്ടു നടക്കുന്നതാണ് ഉത്സവമായിട്ട്. അപ്പോൾ പോകുമ്പം വസ്ത്രത്തിനായിട്ട് നാരദനെ വിളിച്ച് വരുത്തി. നാരദൻ വസ്ത്രം കൊണ്ടുവന്ന് സ്ത്രീ ദേവലോകത്തുനിന്ന് വന്ന വസ്ത്രം എടുത്ത് ഉടുത്ത് കൊണ്ടുപോയി ഇവിടെ ഭൂലോകത്ത് നിന്ന് ആ വസ്ത്രം പിന്നെ കടത്തന്മാർക്ക് അതായത് ഈ കുറുപ്പന്മാർക്ക് വള്ളക്കുറുപ്പന്മാർക്ക് ദക്ഷിണയും വെച്ച് അവർക്ക് സമ്മാനിച്ചിട്ട് പോവുകയാണ്.
പൂക്കളുടെ സൗന്ദര്യത്തിലും സൗരഭ്യത്തിലും മതിമറന്നത് ഒരു ദേവകന്യകയാണ്. തെങ്ങോലപ്പീലികൾ അതിരിട്ട തെക്കുംപാട് ദ്വീപിലെ വനഭംഗി നുകർന്നു നടന്നാൽ ഇക്കാലത്തും ആർക്കും വഴിതെറ്റാം. ദ്രാവിഡ സംസ്കാരത്തിൻ്റെ അമ്മ വീടുകൾ പോലെ കുറെ വിശുദ്ധ വനങ്ങൾ. താഴേക്കാവിൽ കളിയാട്ടമായാൽ അങ്ങോട്ട് വൈദ്യുതി ദീപങ്ങൾക്ക് പോലും പ്രവേശനമില്ല. എരഞ്ഞിക്കൽ ഭഗവതിക്ക് കനൽച്ചൂട്ടിൻ്റെയും കൈവിളക്കിൻ്റെയും പ്രഭമതി. അരിയും പൂവും ചെമ്പോലിയുമായി ലക്ഷ്മി തെയ്യംകെട്ടിനായി ദ്വീപിലെത്തുമ്പോഴേക്കും അന്തിവിളക്കിൻ്റെ നേരമായിരിക്കും. ധനുമാസ കുളിരിൻ്റെ രാത്രിയിൽ അപ്പോൾ മറ്റു തെയ്യങ്ങളുടെ വാദ്യവും വാചാലുകളുമായിരിക്കും. തുലാംപത്ത് മുതൽ ഇടവപ്പാതി വരെ വടക്കേ മലബാറിൻ്റെ ഭക്തിയും വിശ്വാസവും വിപ്ലവവും ലഹരിയും കൂട്ടായ്മയും വേർവിരിയലുമെല്ലാം കളിയാട്ടക്കാവുകളുടെ പുറപ്പാടുകൾക്കൊപ്പമാണ്. തെയ്യങ്ങളുടെ ചുവപ്പിൽ നിന്നാണ് വടക്കേ മലബാറിൻ്റെ രാഷ്ട്രീയം പോലും ചുവന്നത്. തെയ്യങ്ങളുടെ അനുഗ്രഹ വർഷങ്ങൾക്ക് മുന്നിൽ ജാതിയുടെയും മതത്തിൻ്റെയും മതിലുകൾ തകർന്നു വീണു. നഷ്ടമായ കാർഷിക വൃത്തികളിലേക്കും അതിൻ്റെ ആചാരങ്ങളിലേക്കും തെയ്യങ്ങൾ വീണ്ടും മാടി വിളിക്കുകയാണ്. മലയരുടെ തെങ്ങോല കൊണ്ടുണ്ടാക്കിയ കുച്ചിലാണ് ദേവക്കൂത്ത് കെട്ടേണ്ടുന്ന മലയെയും കഴിയേണ്ടത്. തെയ്യം കലാകാരനായ ഭർത്താവ് കേളുപ്പണിക്കർ തന്നെയാണ് ലക്ഷ്മി അമ്മയുടെ തെയ്യം ഗുരു. തമ്പുരാൻ എന്ന് നാടുവാഴിയല്ലേ, അയാൾ പറയും പോലെ അല്ലാണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ തമ്പുരാൻ പറഞ്ഞു, അയാൾ ഈ തമ്പുരാനെ കാണണം. തമ്പുരാന്മാർ എന്ന് പറഞ്ഞാൽ അന്നത്തെ തമ്പുരാന്മാർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ, ജാതി മതങ്ങളൊക്കെ ഇല്ലല്ലേ. അപ്പോൾ തമ്പുരാൻ ഇരുന്നിട്ടാകുമ്പം ഇവിടുത്തെ ആരാന്ന് വടക്കൻകൂറ്. വടക്കൻകൂറിൻ്റെ ഭാര്യനെ കൊണ്ട് ഇന്ന വേഷം കെട്ടിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ് ഈ വേഷങ്ങൾ വരുന്നത്. അപ്പോൾ അത് ധൈര്യസമേതം വാങ്ങിയത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ എല്ലാ തെയ്യത്തിൻ്റെ ഗദ്യപദ്യങ്ങളും എനിക്കിഷ്ടമാണ്. ഞാൻ ഒരുപാട് തെയ്യത്തിന് പഠിക്കുകയും ചെല്ലുകയും ചെയ്യലുണ്ട്. ആ ഒരു ധൈര്യത്തിനാണ് ഭർത്താവ് വാങ്ങിയത്. അപ്പോൾ അങ്ങനെ വന്നു. അപ്പോൾ വീട്ടിൽ വന്നപ്പം പറഞ്ഞു, ഇങ്ങനെ ദേവക്കൂത്ത് കെട്ടണം. അപ്പോൾ ഇങ്ങനെ അടയാളം ഞാനാണ് വാങ്ങിയത്. എന്നാ ഒന്നാം അവകാശിയായ വടക്കൻ കുറവൻ വന്നില്ല, എത്തിയിട്ടില്ല. അതുകൊണ്ട് തമ്പുരാന്മാർ ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് അത് നടത്തിത്തരണം. അപ്പോൾ നമുക്കെല്ലാം വിഷമമായി. നമ്മൾ ഇതുവരെ ചെയ്യാതെ കർമ്മം, പിന്നെ മക്കൾക്കെല്ലാം ഭയം. അവരെല്ലാം ഇതുവരെ പണ്ട് കാലേ നടത്തി വന്ന ഈ ഒരു കർമ്മം അറിയാതെ അമ്മ എങ്ങനെ നടത്തി വരും എന്നില്ല. അപ്പോൾ പണിക്കർ പറഞ്ഞു, ഞാൻ ചെറിയ പ്രായത്തിൽ ഈ നാരദൻ കെട്ടിയിട്ടുണ്ട്. ഏട്ടനും മരുമകനും എല്ലാവരും നാരദൻ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ നാരദൻ കെട്ടുന്ന കാലത്ത് ഈ ഗദ്യപദ്യങ്ങളൊക്കെ ഇവർക്ക് വശമുണ്ട്. അങ്ങനെ അതൊക്കെ ഞാൻ പറഞ്ഞു തരാം അതിൻ്റെ മാതൃകയിലും. അപ്പോൾ നീ എങ്ങനെയെങ്കിലും ഇത് നിറവേറ്റണം. അടയാളം വാങ്ങിയല്ലോ, അവർ പല രാജ്യത്തും നോട്ടീസ് അടിക്കുകയും ചെയ്യും.
അപ്പോൾ അതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നീ ചെയ്യുന്നത് മഹാശക്തി അനുഗ്രഹിക്കും, നീ ചെയ്യണം. അങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടി വന്നത്. പൊറാട്ട് ദൈവങ്ങളിലെ ഭൈന്ദൂർ ഭൂതത്തെ കത്തിച്ച് നാടുകടത്തുന്നതോടെ ദേവകന്യകയ്ക്ക് പുറപ്പെടാനുള്ള വാദ്യമാവും. പൂങ്കാവനത്തിലെ പൂവുകളിലേക്ക് ദേവസ്ത്രീക്ക് മതിമറക്കാം. തെച്ചിയും അശോകവും പിച്ചകവും ചെമ്പകവും കാട്ടുജമന്തിയുമെല്ലാമുള്ള പൂവുകളുടെ വിജ്ഞാനകോശമാണ് വാചാലുകളിൽ വിരിയുക. കാട്ടിലൊറ്റപ്പെട്ട ദേവതയെ വള്ളിക്കുടിൽ കെട്ടി തെക്കുംപാടുകാർ പരിപാലിച്ചുവെന്നാണ് കഥ. പിന്നെ ദേവകന്യകയ്ക്കുള്ള പുതുവസ്ത്രങ്ങളുമായി നാരദൻ ഭൂമിയിലേക്ക് എഴുന്നള്ളിയെന്നും. ഭൂമിയിൽ വഴിതെറ്റിപ്പോയ ദേവകന്യകയെ തെക്കുംപാട്ടുകാർ യാത്രയാക്കുമ്പോൾ ശരിക്കും യാത്രയാക്കുന്നത് കോലത്തിനുള്ളിൽ ആവിഷ്കാരത്തിൻ്റെ വീർപ്പുമുട്ടലുകളുമായി കഴിയുന്ന ലക്ഷ്മിയമ്മയെ തന്നെയാണ്. തെക്കുംപാട് ദ്വീപിലേക്ക് ലക്ഷ്മിയമ്മയ്ക്ക് ഇനി തെയ്യം കെട്ടിനായി ഒരു വരവുണ്ടാകില്ല. മറ്റാരെങ്കിലും വരുമോ എന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരവുമില്ല. ഇപ്പം എല്ലാവരും ചെയ്തെന്ന് വരൂലല്ലോ. അപ്പം അതിന് കലയോടുള്ള ആ ഒരു ഇത് താല്പര്യങ്ങളും, അപ്പോൾ അതിൻ്റെ കുറച്ച് ഗദ്യപദ്യങ്ങൾ പഠിക്കുകയും അതിനോട് കുറച്ച് അതിന് വേണ്ടുന്ന സഹപ്രവർത്തകരും വേണം പിന്നീട്. അപ്പോൾ അതിനെല്ലാം ബഹുമാനിച്ചിട്ട് ഇത് ചെയ്തു വരണം എന്നുള്ളതാണ് എൻ്റെ മനസ്സിന് തൃപ്തി. അപ്പോൾ ഇപ്പോഴും കാലിന് തീരെ വയ്യ. പിന്നെ ഭർത്താവിന് ഇപ്പോഴും ആരോഗ്യം കുറഞ്ഞു വരുന്നു. അപ്പോൾ ഏകമാകൻ, അപ്പോൾ ഇപ്പോൾ അനുജത്തിൻ്റെ മകനാണ് ഇവൻ. അപ്പോൾ അവനും തന്നെ ഓരോരോ നാട്ടിൽ ചില തെയ്യമുള്ള സ്ഥലത്തെല്ലാം ഇന്ന് വരാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഓർത്തിട്ട് അവൻ വന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ച് ആളും വേണമല്ലോ. അപ്പോൾ എങ്കിലും അതെല്ലാം വിഷമിച്ച് നിന്നിട്ട് നമ്മളിത് ചെയ്തു വരും. ചെയ്തു വരാനുള്ള ആരോഗ്യക്കുറവ് കൊണ്ട് വളരെ ദുഃഖിക്കുന്നു. ഈ തവണ തീരെ സാധ്യപ്പെടാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ മഹാശക്തിയുടെ ഒരു അനുഗ്രഹമുണ്ട് എന്നില്ല ഏറ്റവും വിശ്വാസം എനിക്ക്. നടക്കാനേ ആവില്ല, ഇരിക്കാൻ തീരെ സാധ്യമല്ല, അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു. അപ്പോൾ ഇപ്പോഴാ കർമ്മം എങ്ങനെയെങ്കിലും പൂർത്തിയാക്കാൻ സാധിച്ചതിൽ ഞാൻ അതിശയിക്കുകയും. നാടൻ കലയും നാട്ടുചരിത്രവും നൽകുന്ന ഉൾബലമില്ലെങ്കിൽ ഒരു ദേശം ഒന്നടങ്കം മുടിയഴിഞ്ഞു വീണൊരു തെയ്യമാകും. നാട്ടുപേരുകൾ നഷ്ടമായാൽ
നഷ്ടമാകുന്ന നന്മയുടെ മാമരങ്ങളുണ്ട്, നാടോടിയായ ദൈവസങ്കല്പങ്ങൾ പകരുന്ന പ്രതിരോധത്തിൻ്റെ ഉറപ്പുകളുമുണ്ട്. അതുകൊണ്ട് ലക്ഷ്മിയമ്മയുടെ വയ്യായികൾക്കൊപ്പം ദേവക്കൂത്തെന്ന ദൈവക്കോലത്തെയും പറഞ്ഞയച്ചുകൂടാ. തെക്കുംപാട്ടെ കാവുമുറ്റത്ത് മറ്റൊരു കലാകാരി വരണം. വിശ്വാസങ്ങളുടെ പൂങ്കാവനത്തിൽ അവർ മനുഷ്യർക്കും ദേവകന്യകമാർക്കുമൊപ്പം നൃത്തം ചെയ്യണം. അങ്ങനെയൊരു ജനത വീണ്ടും അവരുടെ ആത്മവീര്യത്തിൻ്റെ ചുവടുകൾ വീണ്ടെടുക്കണം.